ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെയൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അറബിക് ഡിഷിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതൊരു അറേബ്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഒലിവ് ഓയിലാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉണ്ടാവും. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നല്ലോണം ഒന്ന് മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കുക. അത് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നേരത്തെ ഒരു 5 സവാള ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു. നല്ല നേരിയതായിട്ട് അരിയാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം, ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. സവാള വഴറ്റുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് വഴറ്റിയാൽ വേഗം തന്നെ വഴന്ന് കിട്ടും. ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്നും കൂടി ഒന്ന് വഴറ്റി പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാൻ ഇടത്തരം വലുപ്പമുള്ള 2 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. വലിയുള്ളി നല്ലോണം വാടിയതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. ആ തക്കാളി നല്ലോണം ഒന്ന് വാടി വരണം, നല്ല ജ്യൂസി ആയി വരണം. അതിനുവേണ്ടി അതൊന്ന് മൂടി വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് മൂടി വെച്ച് വേവിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. ഞാനൊരു വലിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് ചേർക്കണം. അതിനുവേണ്ടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വറുത്ത് പൊടിച്ച ചെറിയ ജീരകത്തിൻ്റെ പൊടി. അതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടത് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുള്ള അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കോഴിമുട്ട വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഇതിൽ ഇങ്ങനെ ഓരോ കുഴികൾ ഉണ്ടാക്കി വെക്കണം. ആ കുഴികളിലേക്കാണ് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതൊന്ന് മൂടി വെക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുളക് പൊടി വിതറിയതിന് ശേഷം, അല്ലെങ്കിൽ കുരുമുളക് പൊടി, ഇഷ്ടമുള്ളത് എന്തായാലും വിതറിക്കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മൂടി വെച്ച് ആ വെള്ളയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വേവുന്നത് വരെ, മുട്ട വെള്ള നല്ലോണം ഒന്ന് വേവുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ അത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമ്മുടെ ഷക്ഷുക്ക റെഡി ആയിട്ടുണ്ടാവും. അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷക്ഷുക്ക നല്ല വേവായി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ട, ചപ്പാത്തി, പിന്നെ കുബ്ബൂസ് ഇതിൻ്റെ കൂടെയൊക്കെ
കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് പതറി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതൊരു അറേബ്യൻ ഡിഷായതുകൊണ്ട് തന്നെ കുബ്ബൂസിൻ്റെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നാൽ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.